ഓക്കെ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാൻ ആംപ്ലിഫയേഴ്സിൻ്റെയും അതിൻ്റെ ബേസിക് കുറച്ച് കാര്യങ്ങളുടെ ഒക്കെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ എന്താണ് സംഭവം ആംപ്ലിഫയർ എന്താണ് ഗെയിൻ എന്താണ് ഫീൽ എന്നുള്ള കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ട് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ ഉണ്ടോ നമുക്കൊരു ആംപ്ലിഫയർ വരയ്ക്കുവാണെങ്കിൽ നമ്മളൊരു ആംപ്ലിഫയറിൻ്റെ ബ്ലോക്ക് വരയ്ക്കുക അതിൻ്റെ ഗെയിൻ ഞാൻ എ എന്ന് എഴുതുവാണെങ്കിൽ അതിൽ എൻ്റെ ആംപ്ലിഫയറിന് എനിക്കൊരു ഇൻപുട്ട് ഉണ്ടാവും എൻ്റെ ആംപ്ലിഫയറിന് എനിക്കൊരു ഔട്ട്പുട്ട് ഉണ്ടാവുമെങ്കിൽ എൻ്റെ ഈ ഗെയിൻ എന്ന് പറയുന്ന സാധനം എന്തുവാ ഗെയിൻ എ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ടാണ് ശരിയല്ലേ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ എനിക്ക് എങ്ങനെ പറയാം എങ്ങനെ പറയാം ഗെയിൻ എനിക്ക് ഔട്ട് പുട്ടിനെ എങ്ങനെ എങ്ങനെ എഴുതാം ഔട്ട് പുട്ട് ഈസ് ഈക്വൽ ടു ഗെയിൻ ഇൻ ടു ഇൻപുട്ട് ശരിയാണോ ഇത് പറഞ്ഞു ഓർമ്മയുണ്ടോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓർമ്മയുണ്ടോ ഇവിടെ നിങ്ങൾ ഞാൻ കഴിഞ്ഞ വട്ടം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ മൈക്ക് ഓൺ ആക്കി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ സാധാരണ ക്ലാസ് എടുക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് സംസാരിക്കുന്ന പോലെ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ ഉണ്ടായിരിക്കരുത് എല്ലാരും ഇത് ഇത് ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ കഴിഞ്ഞ ദിവസം പറഞ്ഞേ ശരി ശരി ഇനി നമ്മുടെ ഒരു ആംപ്ലിഫയറിന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ ഗെയിൻ പോലെ തന്നെ ആംപ്ലിഫയറിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് നമ്മുടെ മെയിൻ പോയിന്റ്സ് ഉണ്ട് അതിൽ ഒന്ന് മെയിൻ മെയിനായിട്ട് നമ്മൾ ഏറ്റവും മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് ഗെയിൻ ആണ് ഒരു ആംപ്ലിഫയറിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഗെയിൻ ഉണ്ട് അതുപോലെ തന്നെ വേറൊരു സാധനം ഉള്ളത് ഇൻപുട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കുഴപ്പമില്ല ഒന്നെന്ന് പറയണത് ഇൻപുട്ട് ഇമ്പിഡൻസ് വേറെ എന്ന് പറയണത് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് പിന്നെ ഞാൻ കഴിഞ്ഞ വട്ടം പറഞ്ഞൊരു സാധനം ഉണ്ട് ബാൻഡ് വിഡ്ത്ത് ഏഹ് അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് മെയിനായിട്ട് ഒരു ആംപ്ലിഫയർ നല്ലൊരു ആണെന്ന് പറയണമെങ്കിൽ അതിനെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിലാകുന്നുണ്ടോ ഗെയിൻ എന്ന് പറഞ്ഞത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇൻപുട്ട് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് പറയുക ഒരു ഒരു ആംപ്ലിഫയർ ഒരു ഒരു സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ ആ സർക്യൂട്ടിൻ്റെ ഇൻപുട്ടിൽ നിന്ന് നമ്മൾ നോക്കുകയാണെന്ന് ചോദിച്ചു നമ്മൾ നോക്കുന്ന ഇൻപുട്ടിനെ കൺസിഡർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ ആംപ്ലിഫയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും എല്ലാം കൂടെ ചേർന്ന് വരുന്നത് നമ്മൾ ഇമ്പോട്ടൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇൻപുട്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോഴാണ് ഇൻപുട്ട് ഇമ്പോർട്ടൻസ് ഔട്ട്പുട്ട് സൈഡിലുള്ള നമ്മൾ ലോഡിലേക്കുള്ള ലോഡുമായിട്ട് ഉള്ള കണക്ഷനകത്ത് വരുന്ന ടോട്ടൽ ഇമ്പോർട്ടൻസ് നമ്മൾ ഔട്ട്പുട്ട് പുട്ട് എന്ന് പറയും അതുപോലെ തന്നെ ബാൻഡ് വിഡ്ത്ത് തിങ്ക എന്താ അറിയാം അതുപോലെ സ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ അതിനെ ആംപ്ലിഫൈ ചെയ്ത് ഔട്ട്പുട്ട് കിട്ടും നമ്മുടെ ഉദ്ദേശത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോൾ ഇൻപുട്ട് കൊടുത്താലും അതിനെ ആംപ്ലിഫൈ ചെയ്ത് ഔട്ട്പുട്ട് കിട്ടണം വേണമല്ലോ അല്ലാതെ പത്ത് വട്ടം ഞാൻ ഇൻപുട്ട് കൊടുക്കുമ്പം അഞ്ച് വട്ടം ആംപ്ലിഫൈ ചെയ്ത് കിട്ടും അഞ്ച് വട്ടം ആംപ്ലിഫൈ ചെയ്യാതെ കിട്ടിയിട്ട് കാര്യമുണ്ടോ അങ്ങനെ അങ്ങനെ ഇട്ടിട്ട് കാര്യമുണ്ടോ അപ്പോൾ ഒരു ആംപ്ലിഫയർ സ്റ്റേബിൾ ആവണമെങ്കിൽ എന്താ ആ ഒരു കാര്യത്തിൽ സ്റ്റേബിലിറ്റി ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എനിക്ക് ഒന്നും റിലേബിൾ എനിക്ക് എനിക്കതിന് ആവശ്യമുള്ള സമയത്ത് ഇൻപുട്ട് കൊടുത്ത് ആവശ്യമുള്ള സമയത്ത് ഔട്ട്പുട്ട് എടുക്കാൻ കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എടുക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാന് എൻ്റെതിന് ഗെയിൻ എന്ന് പറയുന്നത് ഫൈവ് ആണെന്ന് വിചാരിച്ചോളുക സോറി ഗെയിൻ എന്ന് പറയുന്നത് ഫൈവ് ആണെന്ന് വിചാരിച്ചോളുക അപ്പം ഞാൻ ഫൈവ് ഗെയിൻ ആണെന്ന് പറഞ്ഞാണ് എൻ്റെ സർക്കിൾ ഡിസൈൻ ചെയ്യുന്നത് ഇൻപുട്ട് ഒരു ടു കൊടുത്താൽ ഔട്ട്പുട്ട് ടെന്ന് കിട്ടും ഇൻപുട്ട് വണ്ണ് കൊടുത്താൽ ഔട്ട്പുട്ട് ഫൈവ് കിട്ടും ഫൈവ് ടൈംസ് ആണ് ഗെയിൻ എന്ന് പറയുന്നത് ആ ഗെയിൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫൈവ് ടൈംസ് ആയിരിക്കണം അതായത് നമ്മൾ ബാൻഡ് എടുത്ത് കൺസിഡർ ചെയ്യുമ്പോൾ എൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫൈവ് ടൈംസ് ആയിരിക്കണം അതല്ലാതെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രാസ്റ്റിക് ആയിട്ട് ചേഞ്ച് ചെയ്ത് ഒരു സ്റ്റേബിൾ അല്ലാത്തൊരു ഗെയിൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന കഴിഞ്ഞാൽ നല്ലൊരു ആംപ്ലിഫയർ എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് നല്ലൊരു ഗെയിൻ വേണം ആ ഗെയിൻ സ്റ്റേബിൾ ആയിരിക്കണം നല്ല ബാൻഡ് എടുത്ത് വേണം ബാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുമാത്രം ഏരിയ ഏത് ഏതൊക്കെ ഫ്രീക്വൻസി റേഞ്ചിലാണ് കറക്റ്റായിട്ട് ഇത് ആംപ്ലിഫൈ ചെയ്യുന്നുള്ള നല്ലൊരു ബാൻഡ് എടുത്ത് വേണം അതുപോലെ തന്നെ ഇൻപുട്ട് ഇൻപുട് ഇമ്പിഡൻസിൻ്റെ ഔട്ട്പുട്ട് ഇമ്പഡൻസും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം അത് ഓരോ സിറ്റുവേഷനിലും വ്യത്യാസം വരിക്കും ഓക്കെ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു ആംപ്ലിഫയറിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് അപ്പോൾ ഈ ഫാക്ടേഴ്സിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ നമുക്കൊരു ആംബ്ലിഫയറിനെ കറക്റ്റായിട്ട് നമ്മുടെ വരിതയിൽ നിർത്താൻ പറ്റുള്ളൂ അതായത് ഗെയിനിനെയും ഇൻബഡൻസിനെയും ബാൻഡിഡത്തിനെയും സ്റ്റെബിലിറ്റിയും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം ഒരു യൂസറിന് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്ന ആൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം അത് ഈ ഒരു ഫാക്ടേഴ്സിനെയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു എന്താ ടെക്നിക്കാണ് ഫീഡ്ബാക്ക് ഈ പറയുന്ന ആംപ്ലിഫയറിൻ്റെ ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഫീഡ്ബാക്ക് എന്നുള്ള വേർഡ് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും ഇല്ലേ ഇപ്പം നിങ്ങളടുത്ത് തന്നെ ഞാൻ ഇപ്പം നമ്മൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് കുറച്ച് നാളെ പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ഫീഡ്ബാക്ക് മേടിക്കും എന്തിനാണ് ഫീഡ്ബാക്ക് മേടിക്കുന്നത് എന്തിനാ പിള്ളേരെ ഫീഡ്ബാക്ക് മേടിക്കുന്നത് നമ്മുടെ ഒരു റിയൽ ലൈഫിൽ പറയുവാണെങ്കിൽ നമ്മൾ എന്തിനാണ് ഫീഡ്ബാക്ക് മേടിക്കുന്നത് എന്തിനാ പറഞ്ഞേ എന്താ എന്താവശ്യം വേണ്ടിട്ടാ ഒരു ക്ലാസ് ഇപ്പം ആണെങ്കിൽ ഞാൻ ക്ലാസ്സിൽ ഒരു മാസം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ കുട്ടികളുടെ നല്ല ഫീഡ്ബാക്ക് മേടിക്കുന്നു എന്തിനാ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഞാൻ ഇത്ര ഇത്രനാൾ പഠിപ്പിച്ചത് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയണം ഞാൻ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ അതെങ്ങനെ ഉണ്ടെന്നുള്ള ഒരു ഇൻഫർമേഷൻ എനിക്ക് നിങ്ങളിൽ നിന്ന് തിരിച്ച് കിട്ടിയെങ്കിൽ മാത്രമേ അതനുസരിച്ച് നന്നാവാനായാലും മോശമാവാനായാലും എനിക്ക് ഒരു ഓപ്ഷൻ കിട്ടത്തുള്ളൂ ശരിയാണോ ഇതിനെയാണ് ഞാൻ ഫീഡ്ബാക്ക് എന്ന് വിളിക്കുന്നത് ശരിയാണേ അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ആണെന്ന് കൺസിഡർ ചെയ്താൽ അല്ലെങ്കിൽ ഞാൻ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ പഠിപ്പീരെന്ന് പറയുന്നത് നിങ്ങളൊരു ആണെന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് പഠിപ്പിക്കുന്നു ഇൻപുട്ട് കൊടുക്കുന്നു അതിൻ്റെ ഔട്ട്പുട്ട് പുട്ട് കിട്ടുന്നു നിങ്ങൾക്ക് ഓക്കെ ആ കിട്ടുന്ന ഔട്ട്പുട്ടിൽ നിന്ന് ഒരു പോർഷനിൽ ഒരു ഇൻഫർമേഷൻ എനിക്ക് തിരിച്ച് കിട്ടിയെങ്കിൽ മാത്രമേ എനിക്കത് ഞാൻ പഠിപ്പിക്കുന്ന ഇൻപുട്ട് കൊടുക്കുന്നത് എന്തുമാത്രം അപ്പുറത്ത് എന്തായാലും എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം അറിയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെയാണ് ഒരു ആംപ്ലിഫയറിൻ്റെ കേസിൽ അതായത് എനിക്കിപ്പോൾ ഇവിടെ ഒരു ആംപ്ലിഫയർ ഉണ്ടെന്ന് വിചാരിക്കുക ഏ ആ ആംപ്ലിഫയറിനകത്ത് ഒരു ഇൻപുട്ട് അതിനകത്തു നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നു ഓക്കെ ആ പോകുന്ന ഔട്ട്പുട്ടിൻ്റെ ഒരു പോർഷനെ അതിനകത്തുനിന്നുള്ള ഒരു പോർഷൻ ഓഫ് സിഗ്നൽ ഇത് നമ്മൾ ആംപ്ലിഫയറിൻ്റെ സിഗ്നൽസ് ആണല്ലോ ഇൻപുട്ടിൽ ഒരു സിഗ്നൽ കൊടുക്കും ഔട്ട് ഒരു സിഗ്നൽ കിട്ടും ഒരു പർട്ടിക്കുലർ ഗെയിൻ വെച്ച് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അത് നമുക്കറിയാം ഔട്ട്പുട്ടിൽ കിട്ടുന്ന സിഗ്നലിൻ്റെ ഒരു പോർഷനെ നമ്മൾ തിരിച്ച് ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നതിനാണ് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് വിളിക്കുന്നത് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്ട്രാ ബ്ലോക്ക് കൂടെ നമുക്കുണ്ട് ഒരു ഫീഡ്ബാക്ക് ബ്ലോക്ക് ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് ബ്ലോക്ക് നമുക്കുണ്ട് ത്രൂ ഈ ഫീഡ്ബാക്ക് ബ്ലോക്കിൽ കൂടെ ഔട്ട് ഒരു പോർഷനെ നമ്മൾ നമ്മളെടുത്ത് എങ്ങോട്ട് കൊടുക്കുക എങ്ങോട്ട് കൊടുക്കുക ഇത് നമ്മുടെ ഇവിടുന്നാണ് നമ്മുടെ ഇൻപുട്ട് വരുന്നത്

അതുപോലെ ദോഷങ്ങളും ഉണ്ടാവാം തീർച്ചയായിട്ടും ഉണ്ടാവാം അപ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫീഡ്ബാക്ക് എന്ന് പറയുന്ന സാധനങ്ങൾ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട് പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടാവും നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടാവും നമ്മൾ നമ്മുടെ റിയൽ ലൈഫിൽ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും അതായത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു പിന്നെടുത്തു നിന്ന് ഒരു ഫീഡ്ബാക്ക് ചോദിക്കുമ്പം അതിൽ നിന്ന് നല്ല കാര്യങ്ങളും വരാം അതുപോലെ തന്നെ തിരിച്ച് എന്താ മോശമായിട്ടുള്ളതും വന്നൂടെ ചാൻസ് ഇല്ല ഇപ്പം ഞാൻ എടുത്തതിനകത്ത് ഒരു പഠിപ്പിച്ചത് കൊള്ളത്തില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കാര്യങ്ങളുണ്ടോന്നുള്ള നെഗറ്റീവ് എനിക്ക് കിട്ടാം അതുപോലെ തന്നെ ഞാൻ പഠിപ്പിച്ച നല്ലതാണെന്നോ അല്ലാന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടെന്നോ ഉള്ള രീതിയിലുള്ള പോസിറ്റീവ് ഫീഡ്ബാക്കും കിട്ടാം ശരിയല്ലേ പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഉണ്ടാവും നെഗറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഉണ്ടാവും ശരിയാണോ അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള ഈ ഇത് ഇത് ഈ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടുമ്പോഴും നെഗറ്റീവ് ഫീഡ്ബാക്ക് കിട്ടുമ്പോഴും എനിക്ക് എൻ്റെ സിസ്റ്റം നമ്മുടെ സിസ്റ്റത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും സാധാരണ രീതിയിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പറയുവാണ് ആ സാറ് പഠിപ്പിക്കുന്ന കൊള്ളാം ഏ സാറ് പഠിപ്പിക്കുന്നത് നല്ലതാണ് സാർ പഠിപ്പിക്കുന്നതൊന്നും ചേഞ്ച് ചെയ്യേണ്ട എല്ലാം നല്ലതാണ് ഒക്കെ എനിക്ക് മനസ്സിലാവുന്നതല്ല പോസിറ്റീവ് ഫീഡ്ബാക്കുകൾ മാത്രം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ എന്താകൂടും എൻ്റെ കോൺഫിഡൻസ് കൂടും എൻ്റെ അഹങ്കാരം കൂടും ഒരു പ്രശ്നങ്ങളും ഇല്ല കാര്യങ്ങളില്ല എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും കൂടുതൽ കൂടുതൽ ആ രീതിയിൽ തന്നെ മുമ്പോട്ട് മുമ്പോട്ട് പോയിട്ട് അവസാനം എന്തെയ്യും കൂടി കൂടി എന്താ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ നെഗറ്റീവ് ഫീഡ്ബാക്കേ വരുന്നെങ്കിലോ ആ എനിക്ക് ഈ കിട്ടുന്ന സാധനം ഞാൻ ശരി ഞാൻ പഠിപ്പിക്കുന്നത് ശരിയല്ല അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ക്ലാസ്സിൽ എടുക്കുന്ന അതെങ്കിലും മനസ്സിലാവുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുള്ള നെഗറ്റീവ് ക്രിറ്റിസിസം എനിക്ക് വരുന്നെങ്കിൽ ആ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഞാൻ എന്ത് ചെയ്യും ആ ശരി അപ്പോൾ ഇന്ന കാര്യങ്ങൾ ഞാൻ കറക്റ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കി കറക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് കിട്ടും ശരിയാണോ ശരിയാണോ മനസ്സിലാവുന്നുണ്ടോ എന്താണ് പോസിറ്റീവ് ഫീഡ്ബാക്കും നെഗറ്റീവ് ഫീഡ്ബാക്കും നമ്മുടെ ഒരു സിസ്റ്റത്തിൽ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള മാറ്റങ്ങളൊന്നും മനസ്സിലാവുന്നുണ്ടോ മനസ്സിലായോ ഇത് മനസ്സിൽ വിചാരിച്ചാൽ ഇത്ര മനസ്സിലായോ പറഞ്ഞത് അങ്ങനെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു സിഗ്നലിന്റെ കേസ് കേസെടുക്കാന്ന് വെച്ചു ഇലക്ട്രിക്കൽ സിഗ്നൽ എടുക്കുക നമ്മൾ ഫീഡ്ബാക്ക് ചെയ്യുന്നത് നമ്മൾ സിസ്റ്റത്തിന് ഒരു ഫീഡ്ബാക്ക് എടുക്കുന്നത് നമുക്ക് കറണ്ട് വേണമെങ്കിലും ഫീഡ്ബാക്ക് ആയിട്ട് എടുക്കാം അതുപോലെ തന്നെ വോൾട്ടേജ് വേണമെങ്കിലും ഫീഡ്ബാക്ക് നമ്മുടെ ഔട്ട്പുട്ടിലേക്കുള്ള ഈ ഒരു ഇൻപുട്ടിൽ കൊടുത്തു ഒരു നമ്മൾ സിഗ്നൽ കൊടുക്കും ആ സിഗ്നലിന് കറണ്ട് ഉണ്ടാവും വോൾട്ടേജ് ഉണ്ടാവും ഉണ്ടാവില്ല അയ്യു ഉണ്ടാവും വി ഉണ്ടാവും അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഔട്ട്പുട്ടിൽ നമുക്ക് ഐയും വിയും ഉണ്ടാവും അതിൽ നമുക്ക് കറണ്ടിനെ വേണമെങ്കിൽ ഫീഡ്ബാക്ക് ആയിട്ട് കൊടുക്കാം വോൾട്ടേജിനെ വേണമെങ്കിലും ഫീഡ്ബാക്ക് ആയിട്ട് കൊടുക്കാം നമ്മുടെ ഇഷ്ടമാ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഈ കൊടുക്കുന്ന സിഗ്നൽ ഞാൻ ഇപ്പോൾ ഫീഡ്ബാക്ക് ആയിട്ട് കൊടുക്കുന്ന സിഗ്നൽ ഈ ഇതാണ് എൻ്റെ ഇൻപുട്ട് സിഗ്നൽ ഓക്കേ ഇതാണ് എൻ്റെ ഫീഡ്ബാക്ക് വരുന്ന ലൈൻ അതിന് ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ എഫ് എന്ന് കൊടുത്ത് വെച്ചോ ഡീറ്റെൽ പിന്നെ പറയാം ഇതാണ് എൻ്റെ സിസ്റ്റത്തിൻ്റെ ഇൻപുട്ട് ഇതാണ് എൻ്റെ ഫീഡ്ബാക്ക് എഫ് രണ്ടും സിഗ്നലാണ് രണ്ടും വോൾട്ടാണെന്നോ രണ്ടും കറണ്ട് എങ്ങനെയാണെങ്കിലും കൺസിഡർ ചെയ്യാൻ കുഴപ്പമില്ല ഇത് രണ്ടും സെയിം ഫേസിലാണെന്ന് വിചാരിക്കുക രണ്ടും സെയിം ഫേസിൽ അതായത് ഇതിൻ്റെ അതേ ഫേസിൽ തന്നെ ഇതാണെങ്കിൽ നമ്മൾ ഈ ഒരു ജംഗ്ഷനിൽ വരുമ്പോൾ എന്താ സംഭവിക്കും ഈ ഇൻപുട്ടും ഈ വരുന്ന ഫീഡ്ബാക്ക ആഡ് ആവും മനസ്സിലാവുന്നുണ്ടോ അതായത് ഈ രണ്ട് ഈ വരുന്ന ഇൻപുട്ടും ഞാൻ ഫീഡ്ബാക്ക് എടുത്തതും രണ്ടും സെയിം ഫേസിലാണെങ്കിൽ എന്താ പറ്റും അല്ലെങ്കിൽ രണ്ടും ഫസ്റ്റ് എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ രണ്ടും പോസിറ്റീവ് ആണ് വിചാരിച്ചോ എന്താ സംഭവിക്കും ഇത് രണ്ടും കൂടെ ആഡ് ആയിട്ടുള്ള സം ആണ് ആയിരിക്കുമല്ലോ ഇങ്ങോട്ട് പോകുന്നത് ശരിയാണേ അതായത് നമ്മൾ ഫീഡ്ബാക്ക് ചെയ്യുമ്പോൾ ആ സാധനം എന്താണ് നമ്മുടെ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്ന ആ ഫീഡ്ബാക്ക് എന്ന് പറയുന്ന സാധനം ഫേസ് വിത്ത് ദി നമ്മുടെ എന്താണ് ഇൻപുട്ട് സിഗ്നൽ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ആ കൊടുക്കുന്ന ഫീഡ്ബാക്ക് കാരണം നമ്മുടെ ആംപ്ലിഫയറിലേക്കുള്ള ഇൻപുട്ട് കൂടുവാണെങ്കിൽ ഇതിപ്പോൾ രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഇത് ഇവിടെ കൂട്ടി ഈ കൊണ്ടുവരുന്ന സാധനം കൂടത്തില്ലേ അങ്ങനെ ആംബ്ലിഫയറിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് കൂടുവാണെങ്കിലോ ഇത് രണ്ടും ഫേ സെയിം ഫേസിലാണെങ്കിലോ നമ്മൾ എന്ത് വിളിക്കും ഇതൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് വിളിക്കും അതായത് ഏത് ഫീഡ്ബാക്ക് കൊണ്ടാണോ ആംബ്ലിഫയറിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് കൂടുന്നത് അല്ലെങ്കിൽ ഏത് ഫീഡ്ബാക്കാണോ നമ്മുടെ സിസ്റ്റത്തിന്റെ ഇൻപുട്ടുമായിട്ട് സെയിം ഫേസിൽ വരുന്നത് അങ്ങനെയുള്ള ഫീഡ്ബാക്കിനെ ഞാൻ എന്താ പേര് വിളിക്കും എന്താ പേര് വിളിക്കും പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് വിളിക്കും മനസ്സിലാവുന്നുണ്ടോ ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്ന സാധനം കാരണം നമുക്ക് ഗുണത്തേക്കാരിലേറെ കൂടുതൽ ദോഷങ്ങളാണ് സാധാരണ സംഭവിക്കാറ് പോസിറ്റീവ് ഫീഡ്ബാക്കിനായിട്ട് ഞാനീ പറയുന്നത് നമ്മുടെ സിഗ്നൽസിന്റെ കേസിലാണ് കേട്ടോ നമ്മുടെ സർക്യൂട്ട്സിന്റെ കേസിലാട്ടോ പറയുന്നത് അതായത് പോസിറ്റീവ് ഫീഡ്ബാക്ക് കാരണം നമ്മുടെ സിസ്റ്റത്തിൽ ഗുണത്തേക്കാറേറെ ദോഷങ്ങളാണ് സാധാരണ ചെയ്യാറ് നമ്മുടെ യൂഷ്വൽ കേസിൽ വരുന്നത് അതായത് ഇത് ഡിസ്റ്റോഷൻ അതായത് നമ്മുടെ സിഗ്നൽസിലുള്ള സിഗ്നലിൻ്റെ എന്താ പറയുക കൂടുതൽ നോയ്സും അതുപോലെ കൂടുതൽ ഓസലേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഡിസ്റ്റോഷൻസ് കൂടും നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുമ്പം രണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ സ്റ്റെബിലിറ്റി കുറയും അതായത് ഇൻസ്റ്റെബിലിറ്റി കൂടും അപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് കാരണം നമുക്ക് പ്രശ്നങ്ങളാണ് എന്താണ് ഡിസ്റ്റോഷൻ കൂടും ഇൻസ്റ്റബിലിറ്റി കൂടും കാരണം എന്താ ഇത് നമ്മളൊരു പോർഷന്റെ ഫീഡ് ഔട്ട് ഒരു പോർഷൻ ഇങ്ങനെ പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ട് പോസിറ്റീവ് ഇരിക്കുക കൊടുത്തോണ്ടിരിക്കുക നമ്മുടെ ഇവിടെ വരുന്നു അത് കൂടി ഇവിടെ വരുന്നു അത് വീണ്ടും കൂടുന്നു ആ കൂടിയ സാധനം വീണ്ടും ഇവിടെ കൂടുതൽ കൊടുക്കുന്നു അത് പിന്നെയും കൂടുന്നു ഇങ്ങനെ 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 ലൂപ്പിനകത്ത് കിടക്കുന്നുണ്ടെന്ന് പറ്റും എന്ത സംഭവിക്കും ഈ പോകുന്ന ഇൻപുട്ട് ഓരോ സൈക്കിൾ കഴിയുമ്പോഴും കൂടി 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 മേലോട്ട് പോവാം ശരിയല്ലേ അപ്പം ഡിസ്റ്റോൺസസ് കൂടും ഇൻസ്റ്റബിലിറ്റി കൂടും ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും അതായത് ഹയർ 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 ലെവലോട്ട് പൊക്കോണ്ടേ അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങൾ നമ്മൾ ആംപ്ലിഫിക്കേഷന് വേണ്ടി ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ ആംപ്ലിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കാറില്ല എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്ത ഈ സാധനം ഡിസ്ട്രോഷൻ കൂട്ടുകയും സ്റ്റെബിലിറ്റി കുറയ്ക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇതിങ്ങനെ കൂടി കൂടി ഹയർ പവറിലേക്ക് പോയിക്കൊണ്ട് പോകണ്ടിരിക്കും അതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യും ഇത് ആംപ്ലിഫിക്കേഷൻ പർപ്പസിന് വേണ്ടി നമ്മൾ ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്യാറില്ല പകരം നമ്മൾ ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്നത് വേറൊരു സ്ഥലത്താണ് ഓസിലേറ്റേഴ്സ് നിങ്ങൾ ഓസിലേറ്റർ കേട്ടിട്ടുണ്ടോ ഓസിലേറ്റർ കേട്ടിട്ടുണ്ടോ എന്താണ് ഓസിലേറ്റർ എന്താണ് ഓസിലേറ്റർ എന്ന് പറയുന്നത് എന്തുവാണ് പറഞ്ഞേ എന്താണ് ഓസിലേറ്റർ അറിയോ ഒരു സൈക്കിളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പോരാ എന്നാലും നമ്മൾ ഒരു സിഗ്നൽസിന്റെ നമ്മുടെ ഒരു സർക്യൂട്ട് സിഗ്നൽസിന്റെ കേസ് ഒരു ഓസിലേറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഒരു ഡിവൈസാ ആ ഒരു ഓസിലേറ്റർ ആംപ്ലിഫയർ പോലെ ഒരു ഡിവൈസ് ആണ് ഓസിലേറ്റർ ആ ഓസിലേറ്റർ എന്തുമായിരിക്കും ചെയ്യുന്നത് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ എവിടെ കേട്ടിട്ടുള്ളേ ഓസിലേറ്റർ എന്ന സാധനം നിങ്ങൾക്ക് എവിടെങ്കിലും പഠിക്കേണ്ടി വന്നിട്ടുണ്ടോ ഈ സർക്യൂട്ട്സിൽ എവിടെയെങ്കിലും പഠിക്കേണ്ട വന്നിട്ടുണ്ടോ ഓസിലേറ്റർ ഇതിനു മുമ്പ് കേക്കോ പഠിക്കുവോ എല്ലാം ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ ആർക്കും അറിയത്തില്ലെന്ന് തോന്നുന്നു നിങ്ങൾ അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്ന് പറയുന്നത് നാണക്കെടം തോന്നണ്ടോ നിങ്ങൾ വാ പറഞ്ഞെങ്കിൽ എനിക്കത് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ നിങ്ങൾ മിണ്ടായിരിക്കുമ്പോൾ സമയം നമ്മൾ കൂടുതൽ പൊയ്ക്കൊണ്ടിരിക്കല്ലേ ഉണ്ടോ ഇല്ല നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്ന് പറയാ അറിയാമെങ്കിൽ അറിയാമെന്ന് പറയാം നല്ല മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ പറ്റുകയുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും അറിയാമോ എന്ത് ഓസിലേറ്റർ എന്നുള്ളത് ഇല്ല ഒരു ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു സിഗ്നൽ ജനറേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം ഒരു വേവ് ഫോം ജനറേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം അതായത് എക്സ്റ്റേണൽ പവറിൽ നിന്ന് ജസ്റ്റ് ഒരു പവർ കൊടുത്തു കഴിഞ്ഞാൽ അതായത് വോൾട്ടേജ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് വേണ്ട സൈനസോഡർ സിഗ്നൽസ് അല്ലെങ്കിൽ സൈൻ വേവ്സിനെ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുന്നെ രണ്ട് ഹാഫ് സൈക്കിൾ ഉള്ള ഒരു കണ്ടിന്യൂസ് സിഗ്നലിനെ ജനറേറ്റ് ചെയ്യുന്ന സാധനമാണ് ഓസിലേറ്റർ മനസ്സിലായോ അതായത് ഒരു സിഗ്നലിനെ കൊടുത്ത് ആ സിഗ്നലിൻ്റെ എന്താ ആംപ്ലിറ്റ്യൂഡിനെ ഒക്കെ കൂട്ടുന്നതിനാണ് നമ്മൾ ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഇൻപുട്ട് നമ്മൾ സിഗ്നൽ ഒന്നും കൊടുക്കുന്നില്ല നമ്മൾ ഒരു പവർ മാത്രമേ കൊടുക്കുന്നുള്ളൂ അതായത് അതിന് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പവർ മാത്രം കൊടുത്താൽ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് ഒരു ഓസിലേറ്റ് ചെയ്യുന്ന അതായത് മേളോട്ടും താഴോട്ടും പോകുന്ന അല്ലെങ്കിൽ രണ്ട് ഹാവ് സൈക്കിളുള്ള ഒരു കണ്ടിന്യൂസ് സിഗ്നൽ ആയിട്ടുള്ള സൈനസ് സൈഡിൽ സൈനസ് സൈഡിൽ എന്ന് പറയാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ സൈന സൈഡിൽ എന്ന് പറയുന്നില്ല സ്ക്വയർ ആവാ എന്തോ ആയിക്കോട്ടെ രണ്ട് ഹാഫ് സൈക്കിളുള്ള ഒരു കണ്ടിന്യൂസ് വേവ് ഫോമിനെ ജനറേറ്റ് ചെയ്യുന്ന സാധനമാണ് ഒരു ഓസിലേറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് നമ്മൾ ഞാൻ പഠിപ്പിച്ചോളാം അപ്പോൾ അങ്ങനെയുള്ള ഓസിലേറ്റേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന്റെ അതിന്റെ ആവശ്യത്തിന് വേണ്ടി അതിൻ്റെ അതിന്റെ ഡെവലപ്മെന് വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിക്കുന്നത് കാരണം എന്താ ഇതിനകത്ത് ഒരു നമ്മൾ ഇൻപിട്ട് കൊടുക്കുന്നതിനനുസരിച്ച് ഇൻപിട്ട് കൂടി കൂടി അതായത് ചെറിയൊരു സിഗ്നൽ ആയ പോലും അതിനെ കൂടി 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 എന്തുവാ പോകുന്ന രീതിയിലുള്ള അല്ലെ പവർ കൂടി 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 പോകുന്ന രീതിയിലല്ലേ പോസിറ്റീവ് ഫീഡ്ബാക്ക് വർക്ക് ചെയ്യുന്നത് അത് ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന് നമുക്ക് ഓസിലേഷൻസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഏത് ഒരു ഓസിലേറ്റർ എന്ന് പറഞ്ഞത് അതുകൊണ്ട് പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഓസലേറ്റേഴ്സ് വർക്ക് ചെയ്തിരിക്കാൻ പറ്റും പക്ഷേ അത് ഒരു ആംബ്ലിഫയറിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഡിസ്റ്റോഷൻ കൂട്ടും സ്റ്റെബിലിറ്റി കുറയ്ക്കും അല്ലെങ്കിൽ ഇൻസ്റ്റെബിലിറ്റി കൂട്ടം ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആംബ്ലിഫയറിന്റെ കേസിൽ നമ്മൾ എന്തുപയോഗിക്കാത്തത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിക്കാത്തത് നമ്മൾ ആംബ്ലിഫൈസിന്റെ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കും പോസിറ്റീവ് ഫീഡ്ബാക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എന്തായിരിക്കും നെഗറ്റീവ് ഫീഡ്ബാക്ക് ഒന്ന് പറഞ്ഞേ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എന്തുമായിരിക്കും നെഗറ്റീവ് ഫീഡ്ബാക്ക് ഒന്ന് പറഞ്ഞേ ആരെങ്കിലും പറയടേ എന്തുമായിരിക്കും നെഗറ്റീവ് ഫീഡ്ബാക്ക് പറഞ്ഞേ

നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് വിളിക്കുന്നേ ചുരുക്കം പറയുകയാണെങ്കിൽ ഏതൊരു തരം ഫീഡ്ബാക്ക് കൊടുക്കുമ്പോഴാണോ നമ്മുടെ ആംബ്ലിഫയറിലേക്കുള്ള ഇൻപുട്ട് കുറയുന്നത് അല്ലെങ്കിൽ ഏതൊരു ഫീഡ്ബാക്ക് ആണോ നമ്മുടെ സിസ്റ്റത്തിന്റെ ഇൻപുട്ടുമായിട്ട് ഔട്ട് ഓഫ് ഫേസ് വരുന്നത് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഫേസ് വരുന്നത് ആ ടൈപ്പ് ഓഫ് ഫീഡ്ബാക്കിനെ നമുക്ക് എന്ത് പേര് എന്ന് വിളിക്കാം ആ ഫീഡ്ബാക്ക് കാരണം നമ്മുടെ ആംബ്ലിഫയറിലേക്കുള്ള ഇൻപുട്ട് എന്തോ പറ്റുന്നേ കുറയുന്നു ആംബ്ലിഫയറിലേക്കുള്ള ഇൻപുട്ട് കുറഞ്ഞാൽ

ശരിയാണോ അപ്പൊ പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്താൽ നമ്മുടെ ഔട്ട്പുട്ട് പുട്ട് കുറയും അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന്റെ ഗെയിൻ കുറയും നമുക്ക് വേണമെങ്കിൽ പറയാം ആസ് എ സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്താൽ നമ്മുടെ എന്തോ കുറയാം ഒരു ആംപ്ലിഫയറിന്റെ ഗെയിൻ കുറയാം പക്ഷേ ഇങ്ങോട്ട് എഴുതാം നെഗറ്റീവ് ഫീഡ് പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെ കേസാണ് ഈ പറഞ്ഞത് നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ കേസ് ആണെങ്കിൽ നമ്മുടെ എന്ത് കുറയാൻ ചാൻസ് ഉണ്ട് ഇങ്ങോട്ടെഴുതാം ഗെയിൻ മറ്റേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റോഷൻ കൂടും ഇൻസ്റ്റെബിലിറ്റി കൂടും പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെ കേസിൽ നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ കേസിൽ ഗെയിൻ കുറയുന്ന ഒരു പ്രശ്നം നമുക്കുണ്ട് നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുമ്പം പക്ഷേ നമ്മുടെ നേരത്തെ പറഞ്ഞ സ്റ്റെബിലിറ്റി കൂടും നമുക്കാവശ്യമില്ലാത്ത ഡിസ്റ്റോഷൻ കുറയും ഗെയിൻ കുറയും അത് നമുക്കൊരു പ്രശ്നമാണ് പക്ഷേ നമ്മുടെ സ്റ്റെബിലിറ്റി കൂടും ഡിസ്റ്റോഷൻ കുറയും നമുക്ക് ഉപയോഗമുള്ള ഒരുപാട് കാര്യങ്ങൾ എവിടെ നടക്കാറുണ്ട് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ കേസിൽ ഉണ്ടാവാറുണ്ട് ഗെയിൻ കുറയും കുഴപ്പമില്ല കാരണം ഞാൻ നേരത്തെ നിങ്ങളെ പഠിപ്പിച്ചപ്പം മൾട്ടി നേരത്തെ വീഡിയോസ് വീഡിയോസിനകത്ത് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറും അതുപോലെ തന്നെ കാസ്കോഡ് ആംപ്ലിഫയറും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് ഓർമ്മയുണ്ടോ നേരത്തെ ക്ലാസ്സുകളിൽ കാസ്കോഡ് ആംപ്ലിഫയർ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ഒക്കെ പഠിപ്പിച്ച് ഓർമ്മയുണ്ടോ എന്തിനാ നമ്മൾ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ഒക്കെ ഉപയോഗിച്ച് ഗെയിൻ കൂട്ടാൻ വേണ്ടിയിട്ടാ ചുരുക്കം പറഞ്ഞാ ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കും എന്റെ സ്റ്റെബിലിറ്റി കൂടും ഡിസ്ട്രോക്ഷൻ കുറയും എല്ലാം നല്ലതാ എന്ത് മാത്രമേ നമുക്ക് മോശം ഗെയിൻ മാത്രമേ കുറയുന്നതായിട്ടുള്ള പ്രശ്നം നമുക്കുള്ളൂ അപ്പൊ നമ്മൾ എന്തോ ചെയ്താൽ മതി ആ ഗെയിനും കുറഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ അടുത്ത ടെക്നിക്കുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ മൾട്ടി സ്റ്റേജുകളോ മറ്റേ സാധനങ്ങളോ ഉപയോഗിച്ച് നമുക്ക് എന്തോ ചെയ്യാൻ വേണമെങ്കിൽ ഗെയിൻ പിന്നെ കൂട്ടിയെടുക്കാമല്ലോ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്താൽ നമ്മുടെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സിനെ ഫാക്ടേഴ്സിനെല്ലാം ഗെയിൻ ഇമ്പടൻസ് ബാൻഡ് സ്റ്റെബിലിറ്റി എല്ലാം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും പറ്റും ഗെയിനകത്ത് കുറച്ച് കുറവ് വരും പക്ഷെ അത് നമുക്ക് മൾട്ടി സ്റ്റേജ് ഉപയോഗിച്ചോ വേറെ ടെക്നിക്കൽ ഉപയോഗിച്ചോ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്റ്റേബിൾ സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും സോ നെഗറ്റീവ് ഫീഡ്ബാക്ക് ബി യൂസ്ഡ് ഇൻ ആംബ്ലിഫയേഴ്സ് പോസിറ്റീവ് ഫീഡ്ബാക്ക് വിൽ ബി യൂസ്ഡ് ഇൻ ഓസലേറ്റേഴ്സ് മനസ്സിലാവുന്നുണ്ടോ ഏത് ഫീഡ്ബാക്ക് എവിടെ ഉപയോഗിക്കുന്നുള്ള കാര്യം മനസ്സിലായോ ഹലോ ആംപ്ലിഫയർസ് എവിടെ ഉപയോഗിക്കുന്നത് ആംപ്ലിഫയറിൽ എന്ത് ഫീഡ്ബാക്ക് ഉപയോഗിക്കുന്നത് ഓസിലേറ്ററിൽ എന്ത് ഫീഡ്ബാക്ക് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലായോ ശരി ഇനി ഈ ഇവര് വേറെ പേരുകളിലും പറയാം ഓക്കെ പോസിറ്റീവ് ഫീഡ്ബാക്കിന് നമുക്ക് വേണമെങ്കിൽ വേറെ പേര് പറഞ്ഞാല് എന്താ പറയുന്നത് ഡയറക്ട് ഫീഡ്ബാക്ക് എന്ന് വിളിക്കാം പേരൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കണം എന്നില്ലെങ്കിൽ ഓർത്തിരിക്കുക അല്ലെങ്കിൽ പോസിറ്റീവ് ഫീഡ്ബാക്കി ഡയറക്ട് ഫീഡ്ബാക്ക് എന്ന് വിളിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ജനറേറ്റീവ് ഫീഡ്ബാക്ക് എന്ന് വിളിക്കാം കാരണം എല്ലാം പോസിറ്റീവ് ആയത് കൂടി കൂടി വരുന്ന രീതിയിലായുണ്ട ഡയറക്ട് എന്ന് വിളിക്കാം ജനറേറ്റീവ് ഫീഡ്ബാക്ക് എന്നൊക്കെ ഏതിനെ വിളിക്കാം പോസിറ്റീവിനെ വിളിക്കാം നെഗറ്റീവിനെ അതുപോലെ ഇൻവേഴ്സ് ഫീഡ്ബാക്ക് എന്ന് വിളിക്കാം ഡീജനറേറ്റീവ് ഫീഡ്ബാക്ക് എന്ന് വിളിക്കാം അങ്ങനെ വേറെ പേരുകളുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാം മനസ്സിലായോ അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് എന്താണ് രണ്ട് ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക് എന്നും ആ ഫീഡ്ബാക്ക് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ദോഷങ്ങൾ എന്തൊക്കെയാണെന്നും ഓരോ ഫീഡ്ബാക്കും ഏതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായോ മനസ്സിലായോ അയോ ശരി ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം പഠിപ്പിച്ചു തരാം ഒരു മിനിറ്റ് സ്ലൈഡ് ആയിട്ടിട്ട് വരുന്നത് അത് കാണിച്ചു തരാൻ പറ്റുള്ളൊരു നിങ്ങക്കൊരു ഇമേജ് കാണാൻ പറ്റുന്നുണ്ടോ ഹലോ നിങ്ങൾക്ക് ഒരു മിനിറ്റ്

ഇതാണ് ഒരു ഫീ ആം ഫീഡ്ബാക്ക് ഉള്ള ഒരു ആംപ്ലിഫയറിൻ്റെ ഒരു ബ്ലോക്ക് ഡയറി എന്ന് വേണമെങ്കിൽ വിളിക്കാം ഞാൻ നേരത്തെ നിങ്ങൾക്ക് റാൻഡം ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് വരച്ച് കാണിച്ചു അത് കൂടാതെ മാത്രമല്ലാതെ നമുക്കൊരു കറക്റ്റായിട്ട് നമ്മുടെ പരീക്ഷിക്കുന്നത് നമുക്ക് ആവശ്യമായിട്ട് ഒരു ബ്ലോക്ക് ഡയറായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഒരു ഫീഡ്ബാക്ക് ഉള്ള ഒരു ആംപ്ലിഫയറിട്ട് ബ്ലോക്ക് ഡയഗ്രാം എന്ന് വേണേൽ നമുക്ക് ഇതിനെ പറയാം ഈ വെളിയിലൊരു ഗ്രീൻ ഡോട്ടഡ് ലൈൻ കണ്ടോ ഒരു ഗ്രീൻ ഡോട്ടഡ് ലൈൻ കാണാൻ പറ്റുന്നുണ്ടോ ഇവിടിങ്ങനെ വെളിയിൽ ഒരു ഡോട്ടർ ലൈൻ ഗ്രീൻ കാണുന്നുണ്ടോ ഇതിന്റെ ചുറ്റുവായിട്ട് ആ ഈ നിങ്ങൾ സംസാരിക്കണം കേട്ടോ ഈ ബ്ലോക്കിനകത്ത് നിൽക്കുന്നതാണ് നമ്മുടെ കംപ്ലീറ്റ് സിസ്റ്റം ആംപ്ലിഫയറിന്റെ നമ്മുടെ കംപ്ലീറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് അതിലേക്കുള്ള ഇൻപുട്ടാണ് നമ്മുടെ സിഗ്നൽ സോഴ്സ് ഇവിടെ ഉള്ള സിഗ്നൽ സോഴ്സ് അതിന്റെ ഔട്ട് പുട്ടാണ് നമ്മുടെ ഈ ലോഡ് റെസിസ്റ്റർ ഈ ഗ്രീൻ ബ്ലോക്കിനകത്ത് വരുന്നതാണ് നമ്മുടെ ആംപ്ലിഫയർ വിത്ത് ഫീഡ്ബാക്ക് ഫീഡ്ബാക്ക് ഉള്ളൊരു ആംബ്ലിഫയറിന്റെ സാധനങ്ങൾ അകത്ത് ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടാണ് സിഗ്നൽ സോഴ്സ് ലെഫ്റ്റ് സൈഡിലും ഔട്ട്പുട്ട് എടുക്കുന്ന സ്ഥലമാണ് നമ്മുടെ ലോഡ് ഔട്ട് നമ്മൾ ലോഡ് റെസിസ്റ്റർ ഇതാണ് നമ്മുടെ സിസ്റ്റം ഇതിനകത്ത് നമ്മുടെ ഒരു ആംപ്ലിഫയർ ഉണ്ട് എന്തൊക്കെ ബ്ലോക്ക് ആണെന്ന് അത് ഞാൻ പറഞ്ഞുതരാം തരാം നമുക്കൊരു സിഗ്നൽ സോഴ്സ് ഉണ്ട് സിഗ്നൽ കൊടുക്കുന്ന സാധനം അത് കറണ്ട് സോഴ്സ് ആയിരിക്കാം വോൾട്ടേജ് സോഴ്സ് ആയിരിക്കാം ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നെ പറയാം കറണ്ട് സോഴ്സ് ആവാം വോൾട്ടേജ് സോഴ്സ് ആവാം ഈ നടുക്ക് കാണുന്നതാണ് നമ്മൾ ഈ നടുക്ക് കാണുന്ന ഈ സാധനമാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആംപ്ലിഫയർ ഓക്കെ ആ ആംപ്ലിഫയറിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ പറയുന്നത് ആംപ്ലിഫയെന്നുള്ളതാണ് അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് എ ആണ് ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് ആ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് ഇവിടുണ്ട് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് ഇവിടുണ്ട് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് പുട്ട് ഇവിടുണ്ട് ഓക്കെ ഇനി നമുക്ക് ആംപ്ലിഫയർ നമ്മൾ ചെയ്യേണ്ടത് എന്താ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് ഒരു പോർഷൻ എടുത്ത് ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വഴി നമ്മൾ എങ്ങോട്ട് കൊടുക്കണം നമ്മുടെ ഇൻപുട്ടിലേക്ക് കൊടുക്കണം ഇതാണ് നമ്മുടെ ദേഷ്യം അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന രണ്ട് ബ്ലോക്കുകൾ നമുക്കുണ്ട് ഒന്ന് നമ്മുടെ സാമ്പിളറും രണ്ട് നമ്മുടെ കമ്പ്യൂട്ടറും അതായത് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നുള്ള ഡേറ്റയെ ഇതിൻ്റെ ഒരു പോർഷൻ എടുത്ത് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിംഗ് കൂടെ ത്രൂ നമ്മുടെ തിരിച്ച് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന രണ്ട് ൾ ഇതിനകത്തുണ്ട് ഒന്നെന്ന് പറയുന്നത് ഒരു സാമ്പിളർ ബ്ലോക്ക് ഔട്ട്പുട്ടിന്റെ സൈഡിലും ഒരു കംപറേറ്റർ അല്ലെങ്കിൽ മിക്സർ ബ്ലോക്ക് ഇൻപുട്ടിന്റെ സൈഡിലും കാണാൻ പറ്റുന്നുണ്ടോ ശരി ഇവർ ചെയ്യുന്ന ഉദ്ദേശമൊന്നുമില്ല നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ ഒരു ആംപ്ലിഫയർ ഉണ്ടെന്ന് വെക്കുക ഈ നോക്കുകയറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആംബ്ലിഫയറിന്റെ ഇൻപുട്ട് എന്തുവാറണ്ടിന്റെ ആണ് ഇൻപുട്ട് ഐ ഇന്ന് കറണ്ടിന് സോറി ഇൻപുട്ട് ആണെങ്കിൽ വി ഇഇന് അതിന്റെ എന്ന് പറയുന്നത് ഐയും വിയും തന്നെ വ്യത്യാസം നമ്മുടെ ഉദ്ദേശം ഇതിനെ എന്ത് ചെയ്യണം ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വഴി തിരിച്ച് കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഫീഡ്ബാക്ക് കൊടുക്കുന്ന സിഗ്നൽ കറണ്ട് സിഗ്നലിൽ കറണ്ടിനെ വേണേൽ ഫീഡ്ബാക്ക് കൊടുക്കാം വോൾട്ടേജിനെ വേണേൽ ഫീഡ്ബാക്ക് കൊടുക്കാം ഒക്കെ നമ്മുടെ ഇഷ്ടമാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എന്താ ഒരു ഓവറോൾ നമ്മളൊരു ബ്ലോക്ക് ഡയർ എ ഫീഡ്ബാക്ക് ആംപ്ലിഫയർ എന്ന് യോജിച്ച് കഴിഞ്ഞാൽ വരയ്ക്കേണ്ട ഇതാണ് നമ്മുടെ ബേസിക് ആംപ്ലിഫയർ ഉണ്ടാവും ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഉണ്ടാവും ബേസിക് ആംബ്ലിഫയറിന് അതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് ഒരു പോർഷൻ എടുക്കാൻ വേണ്ടി നമ്മളെ സാമ്പിളർ അല്ലെങ്കിൽ സാമ്പിളിംഗ് നെറ്റ്വർക്ക് ഉണ്ടാവും അതിനെ തിരിച്ച് നമ്മുടെ ആംപ്ലിഫൈൻ ഇൻപുട്ടിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു കമ്പരേറ്റർ അല്ലെങ്കിൽ മിക്സർ ഉണ്ടാവും ഈ മൊത്തം സിസ്റ്റത്തിന്റെയും ഇൻപുട്ടായിട്ട് നമുക്കൊരു സിഗ്നൽ സോഴ്സ് കാണും മൊത്തം സിസ്റ്റത്തിന്റെയും ഔട്ട്പുട്ടായിട്ട് നമുക്കൊരു ലോഡ് റെസിസ്റ്റർ കാണും ഈ സിഗ്നൽ സോഴ്സ് എന്ന് പറയുന്നതും ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഔട്ട്പുട്ടെടുക്കുന്ന ഒക്കെ വോൾട്ടേജ് ആവാം കറണ്ടാകും രണ്ടിനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ് മനസ്സിലായോ മനസ്സിലായോ മനസ്സിലായി ശരി ഇനി നമുക്കറിയേണ്ടത് ഇന്റെ തോര ബ്ലോക്ക് നമുക്കറിയണം അറിയണം ഓക്കെ ഇപ്പൊ നമ്മുടെ സിഗ്നൽ സോഴ്സ് ആദ്യം പറഞ്ഞ സിഗ്നൽ സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞു എന്താ ഒന്നാമത്തെ ഞാൻ പറഞ്ഞു നമുക്ക് എന്താണ് അത് എന്താ കറണ്ട് സോഴ്സ് ആവാം വോൾട്ടേജ് സോഴ്സ് ആവും ഇത് നിങ്ങൾ രണ്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഞാനൊരു വോൾട്ടേജ് സോഴ്സ് ആവ ഉപയോഗിക്കുന്ന വെച്ചോ ഒരു വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ എങ്ങനെ ആയിരിക്കും കണക്ഷൻ വരുന്നത് എനിക്കൊരു വോൾട്ടേജ് സോഴ്സ് എനിക്ക് ഇവിടെ ഉണ്ട് ആ വോൾട്ടേജ് സോഴ്സിൻ്റെ സീരിയസ് ആയിട്ട് ഞാനൊരു റെസിസ്റ്ററും കണക്ട് ചെയ്യും ഇവിടെ ഗ്രൗണ്ടാണോ എന്ന് വെച്ചോ ഇങ്ങനെയാണല്ലോ ഞാനൊരു വോൾട്ടേജ് സോഴ്സ് തന്നെ വോൾട്ടേജ് സോഴ്സിന് എപ്പോഴും സീരിയസ് ആയിട്ട് നമ്മളൊരു റെസിസ്റ്ററുകൂടെ കണക്ട് ചെയ്യും ഇനി കറണ്ട് സോഴ്സ് ആണെങ്കിലോ கரண்ட் சோர்ஸ் ஆனங்கிலோ வோல்டேஜ் சோர்ஸ் ஆனங்கிலே நம்ம சீரிஸ் ஐட்டே கனெக்ட் பண்ணத் தியதே ரெசிஸ்டர் அப்ப ஒரு கரண்ட் சோர்ஸ் ஆனங்கிலோ கரண்ட் சோர்ஸ் ஆனங்கிலோ கரண்ட் சோர்ஸ் இன்ட சீரிஸ் ஐட்டானோ நம்ம ரெசிஸ்டர் கனெக்ட் பண்ணத் தியதே அண்ணா பாரலல் ஐட்ட பாரலல் ஐட்ட இங்கனாயிக்கும் நம்மட இது வருது ஒரு സോഴ്സ് തരുന്നത് വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ നമ്മളതിന് സീരിയസ് ആയിട്ട് റിസ്റ്റർ കണക്ട് ചെയ്യും കറണ്ട് സോഴ്സ് ആണെങ്കിൽ നമ്മൾ നമ്മളതിന് പാരലായിട്ടൊരു ഇത് കണക്ട് ചെയ്യും നമ്മുടെ എന്തുവാറ് കണക്ട് ചെയ്യും ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് നമ്മുടെ നേരത്തെ കാണിച്ച ബ്ലോക്ക് കാര്യത്തില് നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ സാമ്പിളർ നമുക്ക് മെയിനായിട്ട് അറിയേണ്ടതാ നമുക്ക് രണ്ട് ബ്ലോക്കുള്ള മറ്റേ സാമ്പിൾ ചെയ്യുന്ന നെറ്റ്വർക്ക് അറിയണം അല്ലെങ്കിൽ ആ ബ്ലോക്ക് എന്താണെന്ന് അറിയണം ഫ്രണ്ടിലുള്ള കമ്പരേട്ടാണ് തോന്നറിയണം അതറിയണമെങ്കിൽ ഇപ്പോൾ ഒരു ഒരു നിങ്ങൾക്ക് ചെറിയൊരു ബ്ലോക്ക് ഞാൻ വരയ്ക്കാം ഇതെൻ്റെ ആംപ്ലിഫയറാണ് ഇതെൻ്റെ ആംപ്ലിഫയർ ആണ് ഇതെൻ്റെ ഫീഡ്ബാക്ക് ആണെന്ന് വെച്ചോ ഇതെൻ്റെ ആംപ്ലിഫയർ ആണ് ഇതെൻ്റെ ആണ് ഞാൻ എല്ലാം ആ ബ്ലോക്ക് മൊത്തം ഞാൻ വരയ്ക്കുന്നില്ല അത് നമുക്ക് പിന്നെ വരയ്ക്കാം കുഴപ്പമില്ല ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് ഇൻപുട്ട് എന്നുള്ളതൊക്കെ ഇവിടെ കിടക്കട്ടെ അപ്പോൾ ഇവിടെ ഇൻപുട്ട് ഉണ്ടായിരുന്നു ഇവിടെ നമ്മുടെ ഔട്ട് പുട്ട് ഇവിടെ നമുക്ക് എന്ത് വരുന്നുണ്ടായിരുന്നു ലോട്ടർ സിസ്റ്റർ ഉണ്ടായിരുന്നു ഇവിടെ നമുക്ക് സോഴ്സ് കണക്ട് ചെയ്യാം ഇവിടെ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാ ഒന്നുകിൽ എനിക്ക് ഇത് കണക്ട് ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് ഇത് കണക്ട് ചെയ്യാം ഏത് വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ അത് കൂടുതലേക്ക് പോകുന്നില്ല ഇതെൻ്റെ ഫീഡ്ബാക്കാ ഓക്കെ ഈ ഫീഡ്ബാക്കിൻ്റെ ഇവിടെ ആയിരുന്നു നമ്മൾ എന്ത് വരച്ചേ സാംപ്ലർ എന്ന് പറയുന്ന ബ്ലോക്ക് വരച്ചേ ഈ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലായിരുന്നു നമ്മൾ എന്താ വരച്ചേ കംപ്രേറ്റർ അല്ലെങ്കിൽ മിക്സർ നേരത്തെ ആ ബ്ലോക്കിലായിട്ട് കാണിച്ചത് ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വഴി തിരിച്ച് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് നമുക്കൊരു പോർഷൻ ഓഫ് ഔട്ട്പുട്ട് സിഗ്നൽ എടുക്കാൻ സഹായിക്കുന്നതാണ് ഈ സാമ്പിളർ എന്ന് പറഞ്ഞു സാമ്പിൾ ചെയ്ത് ഒരു ചെറിയ പോർഷൻ എടുക്കാൻ സഹായിക്കുന്ന സാധനമാണ് സാമ്പിളർ എന്ന് പറഞ്ഞു ഈ സാമ്പിളർ രണ്ട് ടൈപ്പ് ഉണ്ട് നമുക്ക് വോൾട്ടേജിനെ വേണമെങ്കിലും സാമ്പിൾ ചെയ്യാം കറണ്ടിനെ വേണമെങ്കിലും സാമ്പിൾ ചെയ്യാം മനസ്സിലാവുന്നുണ്ടോ നമുക്ക് വോൾട്ടേജിനെ വേണമെങ്കിലും സാമ്പിൾ ചെയ്യാം കറണ്ടിനെ വേണം അതായത് വോൾട്ടേജിനെ വേണമെങ്കിലും ഫീഡ്ബാക്കായിട്ട് കൊടുക്കാൻ റെഡിയാക്കാം അല്ലെങ്കിൽ കറണ്ടിനെ വേണമെങ്കിലും ഫീഡ്ബാക്കായിട്ട് കൊടുക്കാൻ റെഡിയാക്കാം ഇനി എനിക്ക് അറിയേണ്ടത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എനിക്ക് ഇത് രണ്ട് രണ്ട് ടേർമിനില്ല എൻ്റെ ഔട്ട്പുട്ടിലേക്കുള്ള രണ്ട് ടേർമിനില്ല അക്രോസ് അല്ലെങ്കിൽ ഈ രണ്ട് അക്രോസ് ഉള്ള വോൾട്ടേജിനെയാണ് എനിക്ക് ഫീഡ്ബാക്ക് ആയിട്ട് കൊടുക്കണമെങ്കിൽ ഞാൻ ഇത് എങ്ങനെ കണക്ട് ചെയ്യണം അതായത് ഈ രണ്ട് ടേർമിനിൻ്റെ എക്രോസ് ഉള്ള വോൾട്ടേജിനെയാണ് എനിക്ക് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെ ഒരു പോർഷനെയാണ് ഇങ്ങോട്ട് കൊടുക്കേണ്ടതെങ്കിൽ ഞാൻ ഇതിനെ എങ്ങനെ കണക്ട് ചെയ്യണം ഞാൻ ഞാനൊന്ന് വരയ്ക്കാം അത് ശരിയാണോ തെറ്റാണെന്ന് പറഞ്ഞാൽ മതി ഇവിടുന്ന് ഒരു ലൈൻ എടുക്കണം ഇവിടുന്ന് ഒരു ലൈൻ എടുക്കണം ശരിയാണോ ശരിയാണോ ഈ കിട്ടിയ ഇതിന് ഔട്ട്പുട്ടുള്ള വോൾട്ടേജിനെ വോൾട്ടേജ് എന്ന് പറയുന്ന സാധനം എനിക്ക് അതുപോലെ തന്നെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം പാരലായിട്ട് കൊടുത്തല്ലേ പറ്റുള്ളൂ ശരിയാണോ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള മെയിൻ ഒരു ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് വോൾട്ടേജിനെ അതൊന്നും എടുക്കണം എന്നുണ്ടെങ്കിൽ പാരലായിട്ട് എടുക്കണം നല്ലേ പറ്റുകയുള്ളൂ ശരിയാണോ ശരിയാണോ അപ്പോൾ ഔട്ട്പുട്ടിലെ രണ്ട് ടെർമിനലിൽ അതുപോലെ എടുത്ത് ഞാൻ ഫീഡ്ബാക്ക് ലോട്ട് കണക്ട് ചെയ്യുക ഇതിന് ഞാൻ വിളിക്കുന്ന കണക്ഷൻ വിളിക്കുന്ന പേര് പാരലൽ കണക്ഷൻ എന്നാണ് വിളിക്കുന്നത് ഇതിന് വിളിക്കുന്ന പേര് പാരലൽ കണക്ഷൻ വിളിക്കുന്നത് ഇങ്ങനെ കൊടുത്താൽ ഇങ്ങനെ കൊടുത്താൽ എൻ്റെ ഔട്ട്പുട്ടിലെ വോൾട്ടേജിൻ്റെ ഒരു പോർഷനാണ് എനിക്ക് എങ്ങോട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഔട്ട്പുട്ടിലെ വോൾട്ടേജിനെയാണ് ഞാൻ എങ്ങോട്ട് കൊടുക്കുന്നത് ിന്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത് ആണോ ആണോ അതായത് ഈ രണ്ട് ടെർമിനൽ അക്രോസ് ഉള്ളത് എന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് വിയോയും ആണെങ്കിൽ ആ വിയോ തന്നെ അല്ലേ ഞാൻ ഇങ്ങോട്ട് കണക്ട് ചെയ്തേക്കുന്നേ ആണോ അങ്ങനെയാണെങ്കിൽ എന്റെ ഇവിടെ എന്തായിരിക്കും ഉള്ളത് ഇവിടെ എന്തുവായിരിക്കും ഉള്ളത് ആയിരിക്കണമല്ലോ സംശയമല്ലോ ഉണ്ടോ ഉണ്ടോ ഇല്ല ഇല്ല മനസ്സിലാവും എന്തോ പേരൽ കണക്ഷൻ എനിക്ക് വോൾട്ടേജിനെയാണ് ഫീഡ്ബാക്ക് എടുക്കേണ്ടതെങ്കിൽ ആ രണ്ട് ടെർമിനൽ തന്നെ ഞാനെടുത്ത് എങ്ങോട്ട് കണക്ട് ചെയ്യും ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യും അപ്പോ എന്തോ സംഭവിക്കും എന്റെ വോൾട്ടേജ് ആംബ്ലിഫയറിന്റെ ഔട്ട് പുട്ടുള്ള ആ വിയോ തന്നെ എങ്ങോട്ട് വന്നോളും എന്റെ ഫീഡ്ബാക്ക് വരും വരുമോ വരുമോ മനസ്സിലായോ ഇതാണ് വോൾട്ടേജ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വോൾട്ടേജ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് സാമ്പിളി മനസ്സിലായോ ഇനി അങ്ങനാണെങ്കിൽ അടുത്ത് ഇത് ഈ സാധനം എന്ന് പറയുന്നത് വോൾട്ടേജ് സാമ്പിളി അങ്ങനാണെങ്കിൽ ഇതെന്റെ ആംപ്ലിഫയർ ഇതെന്റെ ഞാൻ മൊത്തം എഴുതുന്നില്ല ഇതെന്റെ ആംപ്ലിഫയർ ഇതെന്റെ ഫീഡ്ബാക്ക് ഇതെന്റെ ഇൻപുട്ട് ഇതെന്റെ ഔട്ട് പുട്ട് ഇതെന്റെ ഫീഡ്ബാക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് കറണ്ട് ആണ് ഫീഡ്ബാക്ക് കൊടുക്കണമെങ്കിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യണം ഞാൻ കറണ്ടാണ് ഫീഡ്ബാക്ക് കൊടുക്കുന്നത് ഇതിപ്പം നമ്മൾ നേരത്തെ ഇതിൻ്റെ കേസിൽ ഇതായിരുന്നു എൻ്റെ റോഡ് റെസിസ്റ്റർ അതിൻ്റെ പാരലായിട്ട് ഈ സാധനം എടുത്ത് ഞാൻ ഇവിടെ കണക്ട് ചെയ്തു ഫീഡ്ബാക്ക് കൊടുത്തപ്പോഴാണ് വോൾട്ടേജ് വന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് കറണ്ടിനെ ഫീഡ്ബാക്ക് എടുക്കണമെങ്കിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യണം പാരലായിട്ടാണോ കണക്ട് ചെയ്യേണ്ടത് പാരലായിട്ടാണോ ആണോ വോൾട്ടേജിനെ എടുക്കാൻ വേണ്ടി എനിക്ക് പാരലിൽ കണക്ട് ചെയ്യേണ്ടി വന്നു ഇനി കറണ്ടിനെ ആ കിട്ടേണ്ടതെങ്കിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യണം എങ്ങനെ കണക്ട് ചെയ്യണം പാരൽ അല്ലെങ്കിൽ പിന്നെ ഏത് ഓപ്ഷനാണ് ഉള്ളത് നമുക്ക് സീരീസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം നമ്മൾ കറണ്ട് എന്ന് പറയുന്ന സാധനം ഒരു സ്ട്രേറ്റ് ആയിട്ട് എപ്പോഴും ഫ്ലോ ചെയ്യുന്നല്ലേ വോൾട്ടേജ് ആണ് പാരലി വരിക അങ്ങനെയാണെങ്കിൽ ഇനി എങ്ങനെ കണക്ട് ചെയ്യണം ഇതിന്റെ നമ്മുടെ ഇങ്ങോട്ടും ഇവിടെ നമ്മുടെ ലോട്ടറി റെസിസ്റ്റർ ഉണ്ടായിരുന്നു കൊണ്ട് കണക്ട് ചെയ്യണം സീരീസ് ആയിട്ട് മനസ്സിലായോ നേരത്തെ എന്ന് പറഞ്ഞാൽ എന്തുമായിരുന്നു നമ്മൾ ഔട്ട് പുട്ട് ലോട്ടസ് ഇവിടെ ഉണ്ട് അതിനെ പാരൽ ലോട്ടസോട് നോക്കുകയോ വേണ്ട അതിൻ്റെ പാരലായിട്ടാണ് എടുത്ത് കണക്ട് ചെയ്തത് ഈ കേസിൽ കേസിലെന്താ സംഭവിക്കും ഇതുവഴി പോകുന്ന കറണ്ട് ഐ ഔട്ട് എന്ന് പറയുന്ന സാധനം ഇതുവഴി അല്ലെങ്കിൽ അതിൻ്റെ രണ്ട് രണ്ട് ടെമ്പിളോട് കളിണ്ട് ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ഇതുവഴി ഇങ്ങനെ ഫ്ലോ ചെയ്ത് പൊക്കോളുവോ പൊക്കോളുവോ അതായത് ഇവിടെ നിന്ന് കൊടുക്കുന്ന ഐ ഔട്ട് തന്നെയാണ് എങ്ങോട്ടും വരുന്നത് താഴെയും വരുന്നത് ശരിയാണോ ശരിയാണോ മനസ്സിലായോ ഞാൻ പറയുന്നത് അപ്പോൾ ഔട്ട്പുട്ടിനെ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്താൽ എൻ്റെ ഫീഡ്ബാക്ക് വരുന്നത് എന്തുമായിരിക്കും ഔട്ട്പുട്ടിനെ കണക്ട് ചെയ്താൽ എൻ്റെ ഫീഡ്ബാക്ക് വരുന്ന വോൾട്ടേജ് അപ്പൊ ഔട്ട് പുട്ടിന്ന് പാരലായിട്ട് എടുത്ത് ഫീഡ്ബാക്കിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഔട്ട് പുട്ടിന്റെ ഫീഡ്ബാക്കിലേക്ക് വരുന്നത് ഔട്ട് പുട്ട് കറണ്ടിനെ സീരിയസ് ആയിട്ട് എടുത്താൽ എൻ്റെ ഫീഡ്ബാക്ക് ഇൻപുട്ടിലേക്ക് വരുന്നത് ഔട്ട് പുട്ടിലുള്ള കറണ്ട് തന്നെയായിരിക്കും അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെ എന്ത് വിളിക്കാൻ പറ്റും എന്ത് എന്ന് എന്ന് വിളിക്കാം എന്ത് എനിക്ക് ഇത്ര ഓർത്താ മതി വോൾട്ടേജ് സാമ്പിളി എന്ന് പറഞ്ഞാൽ വോൾട്ടേജിനെയാണ് കൊടുക്കുന്നത് കറണ്ട് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ കറന്റിനെയാണ് ആയിട്ട് കൊടുക്കുന്നത് വോൾട്ടേജ് ഫീഡ്ബാക്ക് വോൾട്ടേജ് ആണ് വോൾട്ടേജ് സാമ്പിളിംഗ് ആണെങ്കിൽ പാരലായിട്ടാണ് ഞാൻ എടുത്ത് കൊടുക്കേണ്ടത് കറണ്ട് സാമ്പിളിംഗ് ആണെങ്കിൽ എന്ത് കൊടുക്കണ്ടേ സീരിയസ് ആയിട്ടാണ് കൊടുക്കേണ്ടത് അത്രേ മനസ്സിലായോ കറണ്ട് സാമ്പിളിങ്ങും വോൾട്ടേജ് സാമ്പിളിങ്ങും മനസ്സിലായോ ആയി ഇത്ര നിങ്ങളുടെ മനസ്സിൽ തറവാണെങ്കിൽ ഡൗട്ട് ഒന്നുമില്ലേ രണ്ട് ടൈപ്പ് ഫീഡ് ബാങ്ക് ഫീഡ് ബാക്ക് ഇന്നാ തന്നെ നമ്മൾ സാമ്പിൾ ചെയ്യുന്നത് രണ്ട് ടൈപ്പ് ചെയ്യാം വോൾട്ടേജിനെ സാമ്പിൾ ചെയ്യാം കറന്റിനെ സാമ്പിൾ ചെയ്യാം വോൾട്ടേജിനെ സാമ്പിൾ ചെയ്യണേ പാരലായിട്ട് എടുക്കണം കറണ്ടിനെയും സാമ്പിൾ ചെയ്യുകയാണെങ്കിൽ എന്ത് എടുക്കണം സീരിയസ് ആയിട്ട് എടുക്കണം ഡൗട്ട് വല്ലതും ഉണ്ടോ ഉണ്ടോ ഇല്ല സാർ അത്രയും അറിഞ്ഞിരുന്നാൽ ഇനി അടുത്ത പഠിക്കാൻ എളുപ്പമാണ് അതായത് ഇതിന്റെ നേരെ ഇൻവേഴ്സ് ആണ് മിക്സിങ് ഇപ്പം നമ്മൾ ഈ പഠിച്ച സാമ്പിളിങ്ങിൻ്റെ നേരെ ഇൻവേഴ്സ് ആണ് നമ്മുടെ ഫ്രണ്ടിൽ കണ്ട ബോക്സ് ഏതാ മിക്സിങ് നമ്മള് കറണ്ട് വോൾട്ടേജ് സാമ്പിളിങ്ങും ഉണ്ടെങ്കിൽ മിക്സിങ്ങും എന്തുണ്ടാവും കറണ്ടിൻ്റെയും വോൾട്ടേജിന്റെ നമ്മൾ അപ്പുറത്തെ സാമ്പിൾ ചെയ്തെങ്കിൽ മിക്സിങ്ങും ഏതൊക്കെ ഉണ്ടാവും തന്നെ മിക്സ് ചെയ്യണ്ടേ വേണ്ടേ അതിന് നമ്മൾ പക്ഷെ വേറെ പേരാണ് നമ്മളിവിടെ പറയുന്നത് ഇത് ശ്രദ്ധിച്ചോളുക സാമ്പിൾ ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റാണ് മിക്സ് ചെയ്ത് ഓ തറപ്പ് ചെയ്ത് മനസ്സിച്ച് നോക്കുക സാമ്പിൾ ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ് സ്ട്രക്ചർ ആണ് മിക്സറിന് അതായത് നമ്മൾ സാമ്പിൾ ചെയ്തപ്പം വോൾട്ടേജ് സാമ്പിൾ ചെയ്യാൻ വേണ്ടി പാരലൈറ്റ് കണക്ട് ചെയ്തോ സീരീസ് കണക്ട് ചെയ്തോ വോൾട്ടേജ് സാമ്പിൾ ചെയ്യാൻ പാരലൈറ്റ് ഇവിടെ നമ്മൾ വോൾട്ടേജിനെയാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പാരലൈറ്റ് അല്ല സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം മനസ്സിലായോ മനസ്സിലായോ ഔട്ട്പുട്ടിൽ നമ്മൾ സാമ്പിളറിൽ നമ്മൾ ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വോൾട്ടേജ് സാമ്പിൾ ചെയ്തപ്പോൾ നമ്മൾ പാരലാറ്റ് ഔട്ട്പുട്ട് എടുത്തേ മിക്സറിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യണം ഔട്ട്പുട്ട് സാമ്പിൾ ചെയ്തപ്പോൾ നമ്മൾ പാരലൈറ്റ് എടുത്തു ഇൻപുട്ടിൽ മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് കണക്ഷൻ കൊടുക്കണം പാരലാണോ നേരെ ഓപ്പോസിറ്റ് ആ പാരലാണോ അപ്പം അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് വോൾട്ടേജ് സോഴ്സ് ഉണ്ടെന്ന് എന്ന് വിചാരിച്ചു കൊടുക്കാം ഏഹ് ഒരു ഒരു ബാറ്ററി ഇവിടെ കണക്ട് ചെയ്തു അടുത്ത ബാറ്ററി ഇവിടെയും കണക്ട് ചെയ്തു എന്ന് വെച്ചോ ഇങ്ങനെ സീ രണ്ട് വോൾട്ടേജ് രണ്ട് ബാറ്ററിയും സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തെങ്കിൽ മാത്രമല്ലേ ഇതിൻ്റെ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് രണ്ടിനെ ഇവിടെ സം വരുകയുള്ളൂ ശരിയാണോ എനിക്ക് രണ്ട് ബാറ്ററി ഉണ്ട് ഒരു ഒന്നര വോൾട്ടും ഒരു ഒന്നര വോൾട്ടും ഉണ്ട് എനിക്ക് മൊത്തത്തിൽ മൂന്ന് വോൾട്ട് കിട്ടണമെങ്കിൽ രണ്ടും കൂടെ ഞാൻ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തെങ്കിൽ അല്ലേ എനിക്ക് മൊത്തത്തിൽ മൂന്ന് വോൾട്ട് കിട്ടത്തുള്ളൂ ശരിയാണോ അതോ ഞാൻ ഒരു ബാറ്ററി ഇവിടെയും കണക്ട് ചെയ്തു

അപ്പോ മിക്സിംഗിന്റെ കേസിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ സാധനം നമ്മൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ വോൾട്ടേജ് മിക്സിംഗ് എന്ന് വെച്ചോ വോൾട്ടേജിനെ മിക്സ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യണം വോൾട്ടേജിനെ മിക്സ് ചെയ്യണമെങ്കിൽ സീരീസ് അതുകൊണ്ട് നമ്മൾ ഇതിനെ വേറെ മെയിനായിട്ട് നമ്മൾ വിളിക്കുന്ന പേര് ഇതാണ് സീരീസ് മിക്സിങ് ഇനി കറണ്ട് മിക്സിംഗ് എന്നാ ഉദ്ദേശിക്കുന്നില്ല

ണിലോ നമുക്ക് എന്തിനാ വോൾട്ടേജിനെ തന്നെ അവിടെ എങ്ങനെ കണക്ട് ചെയ്യണം ചെയ്യുമ്പോൾ ചെയ്യണം ആയിട്ട് ആയിട്ട് അല്ലെങ്കിൽ വേറെ പേര് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക്

ഈ പറഞ്ഞ ഇത്രയും എന്താ ടെക്നിക്കൽ രണ്ട് ടൈപ്പ് ഉള്ള സാമ്പിളിങ് രണ്ട് ടൈപ്പ് ഉള്ള മിക്സിങ് ഇതിൻ്റെ കോമ്പിനേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കോമ്പിനേഷൻ വെച്ചിട്ട് നമുക്ക് നാല് ഫീഡ്ബാക്ക് ടോപ്പോളജീസ് ഉണ്ട് ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസലാണ് നമ്മൾ ഈ പറഞ്ഞ ഈ നാല് കോമ്പിനേഷൻ അതായത് മിക്സറിന്റെ രണ്ട് ടൈപ്പ് സാമ്പിളാൻ്റെ രണ്ട് ടൈപ്പ് വെച്ചുണ്ട് നമുക്ക് നാല് ഫീഡ്ബാക്ക് ടോപ്പോളജീസ് ഉണ്ട് പറയുന്നത് നമ്മൾ ഔട്ട്പുട്ടിൽ നിന്ന് വോൾട്ടേജിനെ ഔട്ട് പുട്ടിൽ നിന്ന് വോൾട്ടേജിനെ ഇൻപുട്ടിൽ വോൾട്ടേജ് സീരീസ് എന്ന് പറഞ്ഞെന്തുവാ ഔട്ട്പുട്ടിൽ നിന്ന് എടുത്തു ഇൻപുട്ടിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു ഇൻപുട്ടിൽ സീരീസ് കണക്ട് ചെയ്താൽ എന്തോ സംഭവിക്കുന്നത് എന്തിനാ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് മിക്സ് ചെയ്ത് എന്തിനാ സീരിയസ് ആയിട്ട് കൊടുത്താൽ മിക്സ് ചെയ്ത് എന്തിനാ സീരിയസ് ആയിട്ട് മിക്സ് ചെയ്താൽ എന്തിനാ നമ്മൾ മിക്സ് ചെയ്യുന്നത്

ിൽ പാരി മിക്സ് ചെയ്താൽ എന്തോ നമ്മൾ അപ്പൊ ഇത് എന്ത് ഔട്ട് പുട്ട് ഇൻപുട്ട് ആണേ ഔട്ട് പുട്ടിൽ നിന്ന് വോൾട്ടേജ് എടുത്തു ഇൻപുട്ടിൽ നിന്ന് വോൾട്ടേജ് എടുത്തു ഇവിടെ ഔട്ട് കൊടുത്തു നിന്ന് ആയിട്ട് അതുകൊണ്ട് നമ്മൾ വോൾട്ടേജ് ഷണ്ട് ഔട്ട്പുട്ടിൽ നിന്ന് സാമ്പിൾ ചെയ്തത് വോൾട്ടേജ് ആണ് ഇൻപുട്ട് കൊടുത്തത് ഷണ്ടായിട്ടാണ് അപ്പൊ കറണ്ട് സാമ്പിൾ ചെയ്ത വോൾട്ടേജ് തന്നെയാണ് ഇൻപുട്ട സീരീസ് കൊടുത്തു അപ്പോൾ നമ്മൾ എന്തുവാോ കൊടുത്തെ മിക്സ് ചെയ്തെ വോൾട്ടേജിനെ അപ്പോൾ അടുത്ത എന്തുവരിക്കും ഇപ്പോ വോൾട്ടേജിന്റെ കേസ് ഇದು പറഞ്ഞു കറന്റ് സീരീസ് എന്ന് പറഞ്ഞ മീനിംഗ് എന്താവാ നമ്മൾ ഔട്ട്പുട്ട് സാമ്പിൾ ചെയ്തെ എന്തിനാ ഔട്ട്പുട്ടിൽ സാമ്പിൾ ചെയ്തെ എന്തിനാ കറന്റിനെ ഇൻപുട്ടൽ സീരീസ് ആയിട്ട് കൊടുത്തു എന്തിനാ മിക്സ് ചെയ്തെ വോൾട്ടേജിനെ അപ്പോൾ ഇത് എന്തു സാധനമായി كده കറന്റ് ഫീഡ്ബാക്ക് സാമ്പിൾ ചെയ്ത് എന്തിനാ സാമ്പിൾ ചെയ്തേ എന്തുเนี่ย? கரണ്ടി. ഇൻപുട്ടിൽ കൊടുത്ത മിക്സ് ചെയ്തേ എന്തുเนี่ย? கரണ്ടി. അപ്പോൾ ഇത് എന്താ ആയിരിക്കും സാധനം? கரന്റ്. സാമ്പിൾ ചെയ്തതും கரണ്ടരേ ഇൻപുട്ട് കൊടുത്തതും கரണ്ടരേ. എന്ന് പറഞ്ഞാൽ கரന്റ് கரണ്ട. മനസ്സിലായോ? ഇതാണ് നമ്മുടെ നാല് ഫീഡ്ബാക്ക് ടോപ്പോളജീസ്. വോൾട്ടേജ് സീരീസ്, വോൾട്ടേജ് ഷണ്ട്, கரന്റ് സീരീസ്, கரന്റ് ഷണ്ട്. എന്താ ഉദ്ദേശ്യം? വോൾട്ടേജ് സാമ്പിൾ ചെയ്യു സീരിയസ് ആയിട്ട് കൊടുത്തു വിച്ച് മീൻസ് വോൾട്ടേജ് മിക്സ് വോൾട്ടേജ് ആയിട്ട് വോട്ടേജ് സാമ്പിൾ ചെയ്തു വോൾട്ടേജ് തന്നെ മിക്സ് ചെയ്തു അതുകൊണ്ടാണ് വോൾട്ടേജ് 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 ഷണ്ട് വോൾട്ടേജിനെ സാമ്പിൾ വോൾട്ടേജിനെ സാമ്പിൾ ചെയ്തു ഇൻപുട്ടിൽ പാരലി കൊടുത്തു അപ്പം ഇൻപുട്ടിൽ കറണ്ടാവ കൊടുത്തത് അപ്പം വോൾട്ടേജ് കറണ്ട് കറണ്ട് സീരീസ് കറണ്ടിനെ സാമ്പിൾ ചെയ്തു ഇൻപുട്ടിൽ സീരീസ് കൊടുത്തു വിച്ച് മീൻസ് ഇൻപുട്ടിൽ ഞാൻ മിക്സ് ചെയ്തു വോൾട്ടേജ് ആണ് അപ്പോൾ ഇനി കറണ്ട് ഷണ്ട് ഇൻപുട്ടിൽ ഫീഡ്ബാക്ക് ആയിട്ട് അല്ലെങ്കിൽ സാമ്പിൾ ചെയ്തത് കറണ്ടിനെ ഇൻബുട്ടിൽ ഷണ്ടായിട്ട് കൊടുത്തു വിഷ് മീൻസ് ഞാൻ മിക്സ് ചെയ്തതും കറണ്ടിനെ തന്നെയാണ് വിഷ് മീൻസ് കറണ്ട് കറണ്ട് മനസ്സിലായോ മനസ്സിലായോ ആയോ പിള്ളേരെ ശരി അപ്പൊ തൽക്കാലത്തേക്ക് നിങ്ങൾ ഈ ഫീഡ്ബാക്ക് കുളിപ്പിക്കും മനസ്സിലാക്കി വെച്ചാൽ മതി ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടും ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇപ്പം നിങ്ങൾ ഇത്ര നിങ്ങളെ ഇപ്പം തന്നെ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ സാച്ചുറേറ്റ് ആയിട്ട് ആയിട്ടിരിക്കുകയാണ് അപ്പം തൽക്കാലത്തേക്ക് ഇത്രയും മിഷൻ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം ബാക്കി ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങളെടുക്കാം കേട്ടോ